ചാനൽ തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സാം ഹാരിസിൻ്റെ ഫ്രീ വിൽ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത് ഈ എപ്പിസോഡ് മുതൽ അതിൻ്റെ ഒരു മെയിൻ പോർഷൻസ് ആണ് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരാറുണ്ട് പല ചിന്തകളെ പറ്റിയും നമ്മൾ ചില സമയത്ത് കോൺഷ്യസ്ലി അവെയർ അല്ല പക്ഷെ ചില ചിന്തകൾ ചില ആക്ഷനുകൾ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ കോൺഷ്യസ്ലി അവെയറാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ പുറകിലുള്ളൊരു ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ചില ഇവൻറ്റ്സ് അതിനെപ്പറ്റി നമ്മൾ കോൺഷ്യസ് അല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി നമ്മൾ കോൺഷ്യസ് ആണെങ്കിലും അതിൻ്റെ പുറകിൽ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കോസസിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും കോൺഷ്യസ് അല്ല ബെഞ്ചമിൻ ലെബിറ്റ് എന്നു പേരായ ഒരു ഫിസിയോളജിസ്റ്റ് ഒരു ഇ ഇഇജി സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ആ സ്റ്റഡിയിൽ അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺഷ്യസ്ലി മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് നമ്മളൊരു സാധനം എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ സാധനം എടുക്കാൻ വേണ്ടി നമ്മൾ കോൺഷ്യസ്ലി അവെയർ അവെയറാവുന്നത് അതായത് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ കോൺഷ്യസ്ലി അവെയർ അവെയറാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ മൊമെൻറ്റിനേക്കാളും മുന്നൂറ് മില്ലി സെക്കൻഡ് മുമ്പ് തന്നെ ബ്രെയിനിലെ മോട്ടോർ കോട്ടക്സിലെ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ആ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുന്നൂറ് മില്ലി സെക്കൻഡ് മുമ്പേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും അതായത് ഒരു വ്യക്തി മൂവ് ചെയ്യാൻ പോവുകയാണ് എന്ന് അപ്പോൾ അങ്ങനെയൊരു സ്റ്റഡിയാണ് ഒരു ഈജി സ്റ്റഡിയാണ് ബെഞ്ചമിൻ ലബിറ്റ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റഡി ഉണ്ട് ഒരു എഫ് എം ആർ ഐ സ്റ്റഡി ആ സ്റ്റഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബട്ടണുകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാകും ആ സമയത്ത് തന്നെ ഒരു റാൻഡം സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ടാകും അപ്പോൾ ആ ലെറ്റേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കുക ആ ബട്ടൺ ഞെക്കുന്ന സമയത്ത് നമ്മൾ ഏത് ലെറ്റർ ആണോ കാണുന്നത് ആ ആ ലെറ്ററും റിപ്പോർട്ട് ചെയ്യുക ഏത് ബട്ടൺ ആണ് ഏത് ലെറ്ററാണെന്ന് റിപ്പോർട്ട് ചെയ്യുക ഇതാണ് സ്റ്റഡി അപ്പോൾ ഈ സ്റ്റഡി നടത്തിയ സമയത്ത് സയൻറ്റിസ്റ്റുകൾ ബ്രെയിനിലെ രണ്ട് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീജിയനുകൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഴ് തൊട്ട് പത്ത് സെക്കൻഡ് മുമ്പ് തന്നെ ഏത് ബട്ടനാണ് ഞെക്കാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങളൊരു ബട്ടൺ ഇപ്പോൾ ഞെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് മുമ്പ് തന്നെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ആ സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഏത് ബട്ടനാണ് ഞെക്കാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഹാരിസ് പറയുന്നത് ഒരു റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഇരുന്നൂറ്റമ്പത്താറ് ന്യൂറോണുകൾ മാത്രം സ്റ്റഡി ചെയ്താൽ തന്നെ അതായത് കോർട്ടക്സിലുള്ള ഇരുന്നൂറ്റി അമ്പത്താറ് ന്യൂറോണുകൾ മാത്രം സ്റ്റഡി ചെയ്താൽ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റ് അക്രസിയോടുകൂടി ഒരാൾ മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അതായത് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് അയാൾ കോൺഷ്യസ്ലി അവെയർ ആവുന്നതിന് എഴുന്നൂറ് മില്ലിയ സെക്കൻഡ് മുമ്പ് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അത് ഹാരിസ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഒരു ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിച്ചിട്ടാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെ കാപ്പി കുടിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടോ അതായത് കാപ്പി കുടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ആ കാപ്പി കുടിക്കണം എന്നുള്ള ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് അതായത് അദ്ദേഹം കാപ്പി കുടിക്കാനുള്ള ആ ഡിസിഷൻ എടുത്തത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ആ ബ്രെയിനിൽ നടക്കുന്ന ആ ഇവന്റുമായിട്ട് അദ്ദേഹത്തിന് കോൺഷ്യസ്ലി കൺട്രോൾ ഇല്ലല്ലോ എന്ന് അതായത് നമുക്കാണെങ്കിലും ഹാരിസിന്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും കാര്യത്തിലാണെങ്കിലും ഓരോ വ്യക്തിയും അദ്ദേഹം അവരെടുക്കുന്ന ഡിസിഷൻ അത് അവരുടെ ബ്രെയിനിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ ആക്ടിവിറ്റിയുടെ മുകളിൽ ആർക്കും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കൺട്രോൾ കൺട്രോളില്ല ഇനിയിപ്പോൾ കോഫിയുടെ പകരം അദ്ദേഹം അന്ന് ടീ ആണ് കുടിക്കാൻ ചായയാണ് കുടിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ ഒരു ഡിസിഷനും അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ആ ഇവന്റിന്റെ മേലും അദ്ദേഹത്തിനോ എനിക്കോ ആർക്കും ഒരു കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള ഒരു ഇല്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും ആക്ച്വലി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ നിന്നാണ് വരുന്നത് അതൊരു പോയിന്റിൽ നമ്മൾ കോൺഷ്യസ്ലി ആ ഡിസിഷൻ അവെയർ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവെയർ ആവുന്ന സമയം അതായത് നമ്മൾ കോൺഷ്യസ്ലി ആ ഒരു ഡിസിഷനെ പറ്റി ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഡിസിഷൻ എടുത്തു എന്ന് അതായത് നമ്മുടെ സ്വതന്ത്രമായി ഇച്ഛിക്കാനുള്ള കഴിവുകൊണ്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ആക്ച്വലി നമ്മൾ ആ ഒരു പോയിന്റിൽ കോൺഷ്യസ്ലി അവെയർ ആവുകയാണ് ആ ഡിസിഷൻ അതിൻ്റെ മുന്നേ തന്നെ അതായത് അൺകോൺഷ്യസായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ഡിസിഷൻസും പല ഡിസിഷൻസ് എന്നല്ല എല്ലാ ഡിസിഷൻസും നമ്മുടെ കോൺഷ്യസ് മൈൻഡിലല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത് പകരം നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില ഏരിയയിൽ നിന്നാണ് അതായത് ബ്രെയിനിൻ്റെ ചില ഇവൻ്റുകളിൽ നിന്ന് ബ്രെയിനിൽ നടക്കുന്ന ചില ഇവന്റുകളിൽ നിന്നാണ് നമ്മുടെ പല ഡി ഡിസിഷനുകൾ എല്ലാ ഡിസിഷനുകളും ഉണ്ടാകുന്നത് അപ്പോൾ ആ ഡിസിഷൻ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ്ലി അവെയർ ആകുന്നു എന്ന് മാത്രമാണ് ആ കോൺഷ്യസ്ലി അവെയർ ആകുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നതിന് അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര എത്ര ഒരു കൺട്രോൾ ഉണ്ടോ അത്രയും കൺട്രോൾ തന്നെയാണ് നമ്മുടെ ഓരോ ഡിസിഷൻ്റെ മുകളിലും നമുക്കുള്ളത് എന്നാണ് ഹാരിസ് പറയുന്നത് അതായത് ഒരു ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഇല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഡിസിഷൻസും എന്നാണ് പറയുന്നത് ഒരു പോയിന്റിലൊരു ഡിസിഷൻ എടുത്തു എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ കോസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നടക്കുന്ന ഒരു ഇവൻ്റിൽ നിന്നാണ് ഞാനോ നിങ്ങളോ അടുത്തത് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത മെൻ്റൽ സ്റ്റേറ്റ് എന്താണോ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ല അത് അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ്ലി അവയറാകുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് മാത്രമേ നമുക്കത് അറിയാൻ കഴിയുന്നുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഇമേജിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആകുന്നതിന് മുമ്പ് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതിലെവിടെയാണ് ഫ്രീഡം എന്നാണ് ഹാരിസ് ചോദിക്കുന്നത് നമ്മുടെ കയ്യിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ഇമേജിംഗ് ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക അതായത് നമ്മുടെ ബ്രെയിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കാൻ കഴിയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ എല്ലാ ഫങ്ഷനുകളും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂറോ ഇമേജിംഗ് ഡിവൈസ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനൊരു ഡിവൈസ് ഉണ്ട് എങ്കിൽ ആ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും മുൻകൂട്ടി തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയാണെന്ന് വിചാരിക്കുക നിങ്ങളെ ഒരു ലാബിലേക്ക് കൊണ്ടുപോയി അപ്പം നിങ്ങൾ അവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളത് കോൺഷ്യസ്ലി അവെയർ ആകുന്നതിന് മുമ്പ് ഈ സയന്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന ആൾക്കാർക്ക് അത് പ്രിഡിക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് ആകുന്ന സമയത്ത് നിങ്ങളൊരു എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വിചാരിക്കുക അല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക ആ ബുക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിനൊരു നാല് സെക്കൻഡ് മുമ്പോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് മുമ്പോ തന്നെ ഈ സയന്റിസ്റ്റുകൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മാഗസിൻ എടുക്കാൻ പോകുന്നു എന്ന് മുമ്പ് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് മാഗസിൻ എടുക്കുമെന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര നേരം അത് വായിക്കും നിങ്ങൾ വായിച്ച അവസാനത്തെ വരി ഏതാണെന്ന് വരെ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ഇമേജിങ് ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഹാരിസ് പറയുന്നത് അതായത് നിങ്ങളൊരു കാര്യം കോൺഷ്യസ്ലി അവയറാകുന്നതിന് മുമ്പേ ഈ സയൻറ്റിസ്റ്റുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതം സാധാരണ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുക തോന്നുക നിങ്ങളൊരു ഫ്രീ വില്ലുമായിട്ട് നിങ്ങളുടെ സ്വതന്ത്രമായി നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുകയാണെന്ന് ഉള്ളൊരു തോന്നൽ തന്നെയാണ് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് എല്ലാവർക്കും തോന്നാറ് പക്ഷെ അത് ഈ എക്സ്പിരിമെന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ആ കോൺഷ്യസ്ലി ആ ഒരു ഡിസിഷനെ പറ്റി അവയറാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ അങ്ങനൊരു ഡിസിഷൻ അങ്ങനൊരു ഡിസിഷൻ നമ്മുടെ ബ്രെയിനില് ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷെ ആ ഒരു ഡിസിഷനെ പറ്റി നമ്മൾ കോൺഷ്യസ്ലി അവയറല്ല അപ്പോൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാത്തൊരു സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വില്ലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുക നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതിൻ്റെ ഒരു മെറ്റീരിയൽ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ബിഹേവിയറിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെയും ആക്ഷനെയും അഫക്റ്റ് ചെയ്യും ഇപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അതായത് നാച്ചുറൽ നാച്ചുറിൻ്റെ ലോസ് അതിനനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ അതിൻ്റെ ലോസിനൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫ്രീ ഒരു ചാൻസ് ഇല്ല കാരണം ഒരു ലോയ്ക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിന് എങ്ങനെയാണ് ഒരു ഫ്രീ വില്ലുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇവിടെ ഞാൻ പറയുന്നത് എന്താ പറയുക നമ്മളിപ്പോൾ ഫിസിക്സിലെ ഒരു ലോയോ അല്ലെങ്കിൽ ഒരു ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ന്യൂറോ സയൻസിലെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നല്ല പറയുന്നത് പകരം ഫിസിക്കലായിട്ടുള്ള ലോസ് തന്നെയാണ് ബ്രെയിൻ ആണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യമാണെങ്കിലും അതിനെ ഗവേൺ ചെയ്യുന്നത് ഫിസിക്കൽ ലോസ് തന്നെയാണ് അപ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു സിസ്റ്റത്തിൽ ഒരിക്കലും ഫ്രീ വില്ലിനുള്ള ഒരു ചാൻസ് ഇല്ല എന്നാണ് ഹാരിസ് പറയുന്നത് ഇനി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സോളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതായത് ഒരു ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടി അപ്പോഴും ഈ പറഞ്ഞ ഫ്രീല് പോസിബിളല്ല മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ആത്മാവ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോബോതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ടൈപ്പ് ഒരു ആത്മാവ് ഉണ്ടാകും അത് ഏത് ആത്മാവ് ഉണ്ടാകണം എന്നുള്ള ചോയ്സ് നിങ്ങൾക്കില്ല വോളണ്ടറി ആയിട്ടുള്ള ആക്ഷനും ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷനും ഒരുപോലെയാണ് എന്നല്ല പറയുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആണ് പക്ഷെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോൾ അതവിടെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് അല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്ലി നിങ്ങൾ അവെയർ ആണോ അല്ലയോ എന്നുള്ളതാണ് അതല്ലാതെ അതിൻ്റെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു പ്രവൃത്തി സാധ്യമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു ഒറിജിനിൽ നിന്നാണ് ആ ഒരു ഡിസിഷൻ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഇവന്റിൽ നിന്നായിരിക്കും ആ ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നത് ആ ഒരു ആക്ഷനെ പറ്റി നമ്മൾ കോൺഷ്യസ്ലി അവയറുമല്ല ഇപ്പോൾ രണ്ട് ആൾക്കാരെ കൺസിഡർ ചെയ്യുക ഒരാൾ ഒരു കുട്ടീനെ പ്ലാൻ ചെയ്ത് കൊന്നു എന്ന് വിചാരിക്കുക വളരെ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു കുട്ടീനെ കാത്തിരുന്ന് ആ കുട്ടീനെ നോക്കി ആ കുട്ടീനെ കൊന്നു എന്ന് വിചാരിക്കുക മറ്റൊരാൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ആ ഒരു കുട്ടി മുമ്പോട്ട് വന്നപ്പോൾ അറിയാതെ ആ കുട്ടീനെ ഇടിച്ച് ആ കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ രണ്ടു പേരും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ അതായത് എല്ലാ ആക്ഷനും അതിൻ്റെ ഒറിജിൻ എല്ലാ തോട്ടുകളും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു ഇവന്റിൽ നിന്നാണ് എന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരുപോലെ കാണേണ്ടതല്ലേ പക്ഷെ നമുക്ക് അവരെ ഒരുപോലെ കാണാൻ പറ്റില്ല ആക്ച്വലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളത് കോൺഷ്യസ്ലിയാണ് ചെയ്യുന്നത് മറ്റാളത് അൺകോൺഷ്യസ്ലിയാണ് ചെയ്യുന്നത് അതായത് ഒരു കുട്ടീനെ പ്ലാൻ ചെയ്ത് കൊല്ലുക എന്ന് പറയുന്നത് അയാൾ അതിനുവേണ്ടി ആ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അതായത് ആ കുട്ടീനെ കൊല്ലണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ അയാൾക്കുണ്ട് ആ കൊല്ല കൊല്ലുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അയാൾ കോൺഷ്യസ്ലി അവയറായിക്കൊണ്ടാണ് ആ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നതും ആ കുട്ടീനെ കൊല്ലുന്നതും പക്ഷെ മറ്റേ ആൾ പറയുന്നത് അയാൾ കോൺഷ്യസ്ലി അല്ല അയാൾ അറിഞ്ഞിട്ടില്ല ആ ഒരു കുട്ടി മരിക്കുമെന്ന് അല്ലെങ്കിൽ ആ കുട്ടി കാറിൻ്റെ മുന്നിലോട്ട് ചാടുമെന്നുള്ള കാര്യം ആ ഒരു വ്യക്തിക്ക് അറിയില്ല അപ്പം അയാൾ കോൺഷ്യസിലി അവയറായിട്ടല്ല ആ ഒരു കുട്ടീനെ കൊന്നത് അയാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ഒരു കുട്ടി മരിക്കുന്നു അപ്പോ ഇത് രണ്ട് നമുക്ക് ഒരുപോലെ കാണാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റെൻഷനില് കൊന്ന ആള് അയാളുടെ സ്വഭാവം നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിലും ഭാവിയിലും അയാൾ മറ്റൊരു കുട്ടീനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കുട്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊല്ലാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഈ കുട്ടീനെ പ്ലാൻ ചെയ്ത് കൊല്ലുക എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടെന്ന ആവശ്യമുണ്ട് അല്ലെങ്കിൽ അയാൾ ഭാവിയിൽ ഇതുപോലൊരു ക്രൈം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ ജയിലിൽ ജയിലിലിടിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കുകയോ ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് പക്ഷെ മറ്റേ ആൾ അതായത് ആക്സിഡന്റിലെ ഒരു കുട്ടീനെ കൊന്ന ആളെ സംബന്ധിച്ചിട്ട് അയാൾ ഭാവിയിൽ ഒരു ക്രൈം ചെയ്യാനുള്ള സാധ്യതയില്ല അതായത് അയാൾക്കൊരു കൊലപാതകയുടെ മൈൻഡില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുപോലെ കാണാൻ കഴിയില്ല ഒരെണ്ണം ഇന്റൻഷനലി ഒരു കുട്ടീനെ കൊന്ന ആള് എന്ന് പറയുന്നത് സമൂഹത്തിന് ആപത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിയെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ അയാൾ അയാളെ മാറ്റാൻ വേണ്ടിയിട്ട് അയാളുടെ ചിന്തകൾ മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റേയാളെ സംബന്ധിച്ച് അയാൾ അത് അൺകോൺഷ്യസ്ലി ചെയ്തൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെയാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത് രണ്ടുപേരും രണ്ടുപേരുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ഒറിജിനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഒരാൾ നമ്മുടെ സമൂഹത്തിന് ദോഷമുള്ള ഒരു വ്യക്തിയാണ് മറ്റേ ആൾ എന്ന് പറയുന്ന സമൂഹത്തിന് ദോഷം ചെയ്യാത്ത വ്യക്തിയാണ് അപ്പം ഇവിടെയാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ശിക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റേ വ്യക്തിയെ ശിക്ഷിക്കാതിരിക്കേണ്ടത് എന്നൊരു കാര്യം അല്ലെങ്കിൽ ശിക്ഷിക്കുകയല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് അകത്തി നിർത്തേണ്ടുന്ന ആവശ്യം എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷന്റെ മുകളിൽ ആക്ച്വലി നമുക്കൊരു കൺട്രോൾ ഇല്ല എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സോഷ്യൽ ഫ്രീഡവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡവും വേണമെന്ന് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കാവുന്നതാണ് ആക്ച്വലി പൊളിറ്റിക്കൽ ഫ്രീഡം അല്ലെങ്കിൽ സോഷ്യൽ ഫ്രീഡം ഫ്രീ ആയിട്ട് ബന്ധമില്ല അതായത് ഫ്രീ ഫ്രീവില് ഉണ്ടോ ഇല്ല എന്നുള്ള ആ പ്രോബ്ലവും ഇതും തമ്മിൽ ബന്ധമില്ല സോഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡം നമുക്ക് വേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ ആ കാര്യം ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകേണ്ടതാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് സോഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രീ വില് ഇല്ല എന്ന് പറയുന്ന കാര്യം പൊളിറ്റിക്കൽ ഫ്രീഡം അല്ലെങ്കിൽ സോഷ്യൽ ഫ്രീഡം എന്നുള്ള കാര്യം തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇനി നമുക്ക് ഫ്രീ വില് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് വേണ്ടത് അതായത് ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ തോട്ട്സിനെ ആക്ഷനെയും നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നോളജ് അറിവ് ഉണ്ടാക്കണം അറിവുണ്ടായാൽ മാത്രം പോരാ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടി കഴിയണം പക്ഷേ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും അറിവും ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ടാകുമോ ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് വിചാരിക്കുക ഒരു വാനില ഐസ്ക്രീമും ഒരു സ്ട്രോബെറി ഐസ്ക്രീമും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ നിങ്ങൾ ഏത് ഐസ്ക്രീം ചൂസ് ചെയ്യണം എന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെ പറ്റിയുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ട് വിചാരിക്കുക അതിനൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രീ വില്ലുണ്ടാകുമോ അതായത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അറിയാം പക്ഷേ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാ നോളജും ഉണ്ട് അതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നും അറിയാം പക്ഷേ നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ടോ അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഫ്രീ വില് എന്ന് പറഞ്ഞൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പോയിന്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു വേൾഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മാവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡിലാണെന്ന് വിചാരിക്കുക നമ്മുടെ ഇവിടുത്തെ ഒരു ലോസ് ഓഫ് ഫിസിക്സ് ഒന്നും ബാധകമല്ലാത്ത വേറൊരു വേൾഡിലാണെന്ന് വിചാരിക്കുക ഒരു വേൾഡിൽ പോയി ജീവിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീ വില്ല എന്ന് പറഞ്ഞൊരു സംഭവം പോസിബിളല്ല അപ്പം നേരത്തെ പറഞ്ഞ ഒരു ആ ഐസ്ക്രീമിൻ്റെ കേസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതായത് നിങ്ങൾക്കെല്ലാം അറിവുണ്ട് നിങ്ങൾക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അറിയാം പക്ഷേ നിങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ടോ അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഫ്രീ ഇല്ല എന്നൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാം ഹാരിസ് ഫസ്റ്റ് ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് യു ആർ നോട്ട് കൺട്രോളിങ് ദ സ്റ്റോം ആൻഡ് യു ആർ നോട്ട് ലോസ്റ്റ് ഇൻ ഇറ്റ് യു ആർ ദി സ്റ്റോം അപ്പോൾ സാം ഹാരിസിൻ്റെ ഫ്രീ വില്ല എന്ന പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്